വൈവിധ്യങ്ങളിൽ ഏകത്വമാണ് വിശുദ്ധ കത്തോലിക്ക തിരുസഭ. അതൊരു കടലാണ്. കടലിനെ മനോഹരമാക്കുന്ന കൈവഴികളാണ് പുഴകളും തോടുകളും കായലുകളും സമുദ്രങ്ങളും എല്ലാം. അതുപോലെ ക്രിസ്തുവാകുന്ന തിരുസഭയാകുന്ന മാർപ്പാപ്പയാകുന്ന കടലിനെ മനോഹരമാക്കുന്ന കൈവഴികളാണ് സഭയുടെ റീത്തുകൾ. മനുഷ്യർ എവിടെയെല്ലാം ഉണ്ടോ അവിടെയൊക്കെ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവുക സാധാരണം. എന്നാൽ ഇതെല്ലാം പരിഹരിക്കപ്പെട്ടേ മതിയാവൂ. അത് സഭയെ തകർക്കാനല്ല, സഭയുടെ ശക്തിക്കും നന്മയ്ക്കും വേണ്ടിയാവണം. സഭയുടെ ആരംഭം മുതലേ ശത്രുക്കൾ പാളയത്തിൽ തന്നെയുണ്ട് എന്ന സത്യം നാം തിരിച്ചറിഞ്ഞേ മതിയാവൂ. മുൻവിധികൾ ഒഴിവാക്കണം. നാം എല്ലാം ഏകപിതാവിന്റെ മക്കളാണ്. ഒരു യുദ്ധവും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നുമില്ല, ഇതുവരെ ഉണ്ടാക്കിയിട്ടുമില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അഭിവന്ദ്യ മെത്രാപ്പൊലീത്ത തട്ടിലിപ്പിതാവിന്റെ പഴയ വീഡിയോ ക്ലിപ്പിലൂടെ ഉരുത്തിരിഞ്ഞ പ്രശ്നങ്ങളിൽ സഭ ഇത നീറിപ്പുകയുമ്പോൾ പ്രശസ്ത സഭാ സാമൂഹിക നിരീക്ഷകനായ ജോസഫ് ദാസന്റെ ലേഖനം നമ്മൾക്കൊരു തിരിച്ചറിവുണ്ടാകുന്നതാവട്ടെ. ആരാണ് ഈ കാലഘട്ടത്തിൽ വെറുപ്പിന്റെ ആത്മാക്കൾ? എല്ലാ റീത്തിനും അഭിമാനിക്കുവാനും സന്തോഷിക്കുവാനും കാരണങ്ങൾ ഉണ്ടായിരിക്കെ ക്രൈസ്തവമല്ലാത്ത കാരണങ്ങൾ കണ്ടെത്തി ദുരഭിമാനം പുലർത്തുകയും അപമാനഭാരം പേറുകയും ചെയ്യുവാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന പിശാചിന്റെ മക്കൾ വൈരാഗ്യ ബുദ്ധിയുടെ കളകൾ വിതച്ചുകൊണ്ട് ദൈവത്തിന്റെ വയലിൽ കുഴപ്പം സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന്റെ ഇടപെടൽ വൈകുന്നതിന്റെ കാരണം ബൈബിളിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിനാൽ പിശാചിന്റെ കളകളും പേറി ഏതെങ്കിലും വീഡിയോയും തെളിവുകളുമായി സോഷ്യൽ മീഡിയയിൽ വ്യാപരിക്കുന്നവരെ നമ്മൾ ആത്മീയതയുടെ കരുത്തുകൊണ്ട് തള്ളണം. അവരോട് ചോദിക്കണം, നിങ്ങൾ ഏതോ റീത്തെന്നല്ലേ പറഞ്ഞത്? അതെ എന്നവർ പറയും. എന്ന് പറഞ്ഞാൽ ആത്മീയർ അല്ലേ? വീണ്ടും വരും. അതെ. അപ്പോൾ തമ്മിലടുപ്പിക്കാനല്ലാതെ പരസ്പരം സ്നേഹിക്കുവാൻ എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തി തരാമോ ആത്മീയത എന്ന് ചോദിച്ചുകൊണ്ട് നിർത്തണം. ആ വഴിക്ക് പറഞ്ഞുവിടണം. തമ്മിലടിക്കാൻ നമുക്ക് 1000 കാരണങ്ങൾ കാണും. എന്നാൽ സ്നേഹിക്കുവാൻ ഒരൊറ്റ കാരണം മതി. യേശു. പിതാവേ, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടെ നിന്ന് എനിക്ക് നൽകിയ മഹത്വം ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു. യോഹന്നാൻ 17:22. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് ജാതിയോ റീത്തോ ഉപജാതിയോ അല്ല. ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് ഐക്യമാണ്. അതില്ലാത്തവന് വചനപ്രകാരം മഹത്വം ഇല്ല. അതേസമയം ഓരോരുത്തർക്കും ദൈവം നൽകിയ പാരമ്പര്യത്തിന്റെയും ഓരോരുത്തരിലൂടെ സംഭവിച്ച നന്മകളുടെയും ഗവേഷണങ്ങളും കണ്ടെത്തലുകളും നടത്തി പരസ്പര പങ്കുവെച്ചും പരസ്പരം അഭിനന്ദിച്ചും ആനന്ദിക്കൂ. സ്നേഹം ഊഷ്മളമാകുകയേ ഉള്ളൂ. ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്തുവാൻ സാധിച്ചേക്കാം. രണ്ടു പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും. ഉപ്പിരിച്ചരട് വേഗം പൊട്ടുകയില്ല. സഭാപ്രസംഗൻ 4:12. ലത്തിൻ സഭയുടെ മുഖപത്രമായ ജീവനാദത്തിൽ കൽദായമെത്രാൻ യാക്കൂബ് അബൂന മാർത്തോമയെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ സഭാ നേതൃത്വത്തിനയച്ച കത്തുകളിൽ മെത്രാന്റെ സേവനത്തെ കുറിച്ച് വിവരിക്കുന്നിടത്ത് തദ്ദേശീയരായ മാർത്തോമ വിശ്വാസികളെ വത്തിക്കാനുമായി ബന്ധപ്പെടുത്തുന്നതിനായി മെത്രാൻ ചെയ്ത സേവനങ്ങൾ വിവരിക്കുന്നു. ലത്തീൻ രീതിയിലെ കൂദാശ പരികർമ്മങ്ങൾ അദ്ദേഹം പരിശീലിച്ചെടുത്തുവത്രേ. അദ്ദേഹത്തിന്റെ വൈദിക വിദ്യാർത്ഥികളെ മിഷണറിമാരുടെ സെമിനാരിയിൽ ചേർത്ത് പരിശീലിപ്പിക്കുകയും ചെയ്തു. ഒരു ചെറു സമൂഹമായി മാർപ്പാപ്പയുടെ നേതൃത്വത്തിലേക്ക് വെറും കൈയോടെ കടന്നുവന്ന മാർ ഇവാനിയോസ് തിരുമാനിയെ നമുക്ക് ഒരിക്കലും മറക്കാനാവില്ല. എന്തായിരിക്കും ഈ പുണ്യാത്മാക്കൾ ഇത്തരത്തിൽ പത്രോസിന്റെ സിംഹാസനത്തോടൊപ്പം അണിനിരുന്നത്? ഒന്നാമത്, അത് ദൈവത്തിന്റെ തീരുമാനമാണ്. മാനുഷിക തലത്തിൽ അത് മറ്റാർക്കും തകർക്കാനാകാത്ത മുപ്പിരിച്ചരടിന്റെ വചനം നൽകുന്ന സംരക്ഷണമാണ്. കേരളത്തിലെ പൊട്ടിക്കാനാകാത്ത മുപ്പിരിച്ചരടാണ് ലത്തീൻ സീറോ മലബാർ മലങ്കര റീത്തുകൾ. റീത്തുകൾ റീത്തുകളായി തുടരുവാനും ഐക്യത്തിൽ ഒന്നായിരിക്കുവാനും സഭയിൽ തീരുമാനമുണ്ടായി എങ്കിൽ പിന്നെ അത് ദൈവത്തിന്റെ തീരുമാനമാണ്. അതിനെത്രത്തോളം ക്രിസ്തീയമായി ആഘോഷമാക്കാം എന്നതാണ് ഇനി ദൈവമക്കൾ ആലോചിക്കേണ്ടത്. ഒരു കുടുംബത്തിന്റെ വ്യത്യസ്ത ശാഖകൾ പോലെ ഒരപ്പന്റെ മക്കളെ പോലെ നമ്മെ ഒന്നാക്കുന്ന എന്തെല്ലാം മഹത്തരമുള്ള ചിന്തകളുണ്ട്! ആർക്കാണ് എതിർപ്പുണ്ടാകുക? ഈ മൂന്ന് റീത്തുകളെയും അതാത് വഴികളിൽ വളർത്തിയത് ദൈവത്തിന്റെ വിശുദ്ധരാണ്. വ്യത്യസ്തരായിരിക്കെ സ്നേഹത്തിൽ ഒന്നാവാൻ അവർക്കാകുന്നു. എന്നാൽ വേദനാജനകമായ മുറിവുകൾ, ജാതിയുമായ വേർതിരിവുകൾ സൃഷ്ടിക്കുന്നതും പിശാചിന്റെ പൈതൃകം പേറുന്നവരാണ്. ജാതിയും ഉച്ചനീചത്വങ്ങളും പിശാചി നൽകുന്ന റാങ്കുകൾ മാത്രമാണെന്നും ദൈവമക്കൾക്ക് വ്യത്യസ്ത ജാതി ഉണ്ടാവുക അസാധ്യമെന്നും അറിയാവുന്നവർ പിശാചി നൽകിയ റാങ്കിൽ അഭിമാനിക്കുകയോ വിഷമിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ക്രിസ്തുവിനുള്ളവനല്ല. എന്താണ് വ്യത്യസ്ത റീത്തുകൾ? ദൈവം ഇസ്രായേൽ ജനതയെ ഒരു സമൂഹമായി വേർതിരിച്ച് വളർത്തിയത് ക്രൈസ്തവ ആത്മീയതയെ വളർത്തുവാൻ അവർ ഒരു അടിസ്ഥാനമാകാൻ ആയിരുന്നില്ലേ? അതുപോലെ വ്യത്യസ്ത ഉത്തരവാദിത്തങ്ങൾ നൽകിയാണ് വിവിധ റീത്തുകളെ ദൈവം കേരളത്തിൽ നിയോഗിച്ചത് എന്ന് നമുക്ക് ചരിത്രത്തിലൂടെ ഓടിച്ചു നോക്കിയാൽ മനസ്സിലാക്കാം. ലത്തീൻ സഭയിൽ അംഗമാണ് കേരള സഭയിൽ ആദ്യത്തെ ആത്മായി വിശുദ്ധനായ ദേവസഹായം പിള്ള. അദ്ദേഹത്തെ പോലെ സമൂഹത്തിലെ പ്രമുഖരായ വ്യക്തികൾ ഉൾപ്പെടെ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചിരുന്ന ലത്തീൻ സഭയെ ദൈവം വരമേൽപ്പിച്ചത് സമൂഹത്തിൽ പുറന്തള്ളപ്പെട്ടുപോയ എല്ലാവരെയും ദൈവത്തോട് ചേർത്ത് നിർത്തി ദേവാലയത്തിനുള്ളിൽ പ്രവേശനം നൽകി എല്ലാ ഉന്നതന്മാരോടും ഒപ്പം സമന്മാരായി തോളോട് തോള് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുവാൻ ഒരവസരം ഉണ്ടാക്കാനാണ്.
ലത്തീൻ സഭ വലിയൊരു മിഷൻ പ്രവർത്തനം തുടക്കമിട്ടു. മറ്റു റീത്തുകളിലും സാധാരണക്കാർ ഉണ്ടായില്ല എന്നല്ല, അവരെ തിരിച്ചറിയുക പ്രയാസമായി തീരും വിധം ലയിച്ചുപോയി. എന്നാൽ ലത്തീൻ സഭയിൽ വരേണി വർഗം അകത്തി നിർത്തിയിരുന്നവരുടെ ബാഹുല്യം കൊണ്ട് ധന്യമായി. പ്രാർത്ഥനകളോ ദൈവാരാധനയോ ഒരു വിധത്തിലും വശമില്ലാതിരുന്ന ഒരു സമൂഹത്തെ അത് പഠിപ്പിച്ചെടുക്കുവാനുള്ള ഉത്തരവാദിത്വം ലത്തീൻ സഭാ ഭംഗിയായി നിർവഹിച്ചു. മറ്റു റീത്തുകളിൽ പെട്ടവരാവട്ടെ, കേരളത്തിന് പുറത്തും ലോകം മുഴുവനും ലത്തീൻ സഭാ നേതൃത്വം നൽകുന്ന മിഷൻ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെയാണ് വിശുദ്ധർ നേതൃത്വം നൽകിയ റീത്തുകളിലെ ദൈവിക മുന്നേറ്റം സംഭവിച്ചത്. എന്നാൽ സീറോ മലബാർ സഭയിൽ എന്ത് സംഭവിച്ചു? ലത്തീൻ സഭ പ്രാദേശികമായ മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ മിഷൻ ജനതയുടെ ബാഹുല്യം അത്രത്തോളം ഇല്ലാതായിരുന്നു. സീറോ മലബാർ സഭയെ ദൈവം കടുത്ത ആത്മീയ പരിശീലനത്തിലൂടെ കടത്തിവിടുകയായിരുന്നു. കേരളത്തിൽ എല്ലാ റീത്തുകൾക്കും ഉണർവേകുന്ന നിരവധി ധ്യാന കേന്ദ്രങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉയരാനുള്ള ആത്മീയ വിസ്ഫോടനത്തിലുള്ള ഒരുക്കമായിരുന്നു അത്. മറ്റുള്ള റീത്തുകളിൽ വൈദികരായി മാറിയ പലർക്കും ഇത്തരം ധ്യാന കേന്ദ്രങ്ങളിൽ വെച്ചോ അവരുടെ പ്രവർത്തന ഫലമായി ഉണ്ടായ ഒരു ഉൾവിളിയുടെ കഥ പറയാനുണ്ടെന്നത് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയ യാഥാർത്ഥ്യമാണ്. സീറോ മലങ്കരയാവട്ടെ, വ്യത്യസ്തമായ ഒരു മിഷൻ മേഖലയിലൂടെ മുന്നേറുന്നു. ചില കുടുംബങ്ങൾ മിഷനിലും മറ്റൊരു കുടുംബം ആത്മീയ പരിപോഷണത്തിന് ശ്രദ്ധിക്കുന്ന ഒരു മുന്തിരിയും വിവിധ ശാഖകളും എന്ന യേശുനാഥിന്റെ വിശദമായ കാഴ്ചപ്പാടാണിതെന്നറിഞ്ഞ ദൈവത്തിന്റെ വിശുദ്ധർ അവരുടെ ജോലി ചെയ്തു. ഇതാണ് സാരം. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, സഭയെ തകർക്കുന്ന അന്ധകാര ശക്തികളെ ആധിപത്യങ്ങളെ ധീരതയോടെ നേരിടുവാൻ ഈ കാലഘട്ടത്തിൽ സഭാമക്കൾക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപാചൈതന്യം ധാരാളം ഉണ്ടാകട്ടെ എന്ന്.